ദുർനടപ്പിന് സ്വന്തം പാർട്ടിക്കാർ പഞ്ഞി കിട്ടതിന് ശേഷം ബി നേതാവ് സന്ദീപ് വാരിയർ കുറച്ചു കാലമായി ചാനൽ ചർച്ചകൾ പോലും പ്രത്യക്ഷപ്പെടാതെ മുങ്ങി നടപ്പായിരുന്നു ആ സന്ദീപ് ഭാര്യർ വീണ്ടും ചർച്ചകളിൽ നിറയുകയാണ് സ്വർണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട പുതിയ സംഭവ വികാസങ്ങളിൽ സന്ദീപ് ഭാര്യയുടെ റോൾ എന്താണെന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് സംഘപരിവാറിന്റെ മാനസപുത്രി സ്വപ്നയുടെ വെളിവില്ലാത്ത വെളിപ്പെടുത്തലുകൾക്കിടെ ഷാജ്കിരൺ എന്ന അവതാരത്തെക്കുറിച്ചുള്ള വിവരങ്ങളും പുറത്തു വന്നതാണ് ഷാജ്കിരണിനെ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനാക്കി ചിത്രീകരിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് ബി ജെ അടക്കമുള്ള പ്രതിപക്ഷം ഏതായാലും ഷാജ്കിരൺ ആരുടെ അടുപ്പക്കാരനാണെന്ന് തെളിവ് സഹിതം ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞിരിക്കുന്നു കേരളത്തിലെ ബി പ്രിയപ്പെട്ട നേതാവ് ് സന്ദീപ് വാര്യറുമായി ഷാജ്കിരണിന് അടുത്ത ബന്ധമാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പി ഭരിക്കുന്ന കർണാടകയിലെ ഊർജ്ജമന്ത്രി വി സുനിൽകുമാറിന്റെ വസതിയിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിലെ ബി ചുമതലയുണ്ടായിരുന്ന നേതാവ് കൂടിയാണ് ഈ മന്ത്രി പുറത്തു വന്നിരിക്കുന്ന ചിത്രത്തിൽ സന്ദീപ് വാര്യർ ഷാജ്കിരൺ സുനിൽകുമാർ അതോടൊപ്പം രഞ്ജിത്ത് എന്ന വ്യക്തിയെയും കാണാനാകും ഷാജ്കിറിന്റെ കൂടെ നിരവധി പൊതുപ്രവർത്തകരുടെ ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട് മുതിർന്ന പല രാഷ്ട്രീയ നേതാക്കളുടെ കൂടെയുള്ള ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതിനേക്കാളൊക്കെ എത്രയോ ജൂനിയർ ആയിട്ടുള്ള എൻ്റെ ഫോട്ടോ പുറത്തുവിടുന്നതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന സംശയമുണ്ടെന്നാണ് ഈ വിഷയത്തിൽ സന്ദീപ് വാര്യെന്ന മറുപടി എന്നാൽ വെറുമൊരു കൂടിക്കാഴ്ച ആയിരുന്നില്ല ഇത് കർണാടകയിൽ വൈദ്യുതുമായി ബന്ധപ്പെട്ട് കോടി രൂപയുടെ വ്യവസായം സംബന്ധിച്ചായിരുന്നു കൂടിക്കാഴ്ച എന്നാണ് പുറത്തു വരുന്ന വിവരം ആ നൂറ് കോടി ഇടപാടിന്റെ ഇടനിലക്കാരനായിട്ടാണ് സന്ദീപ് വാര്യനും ശാസ്കിരണിനൊപ്പം ഉണ്ടായത് ഒരു മന്ത്രിയുടെ വീട്ടിൽ അതും മറ്റൊരു സംസ്ഥാനത്തെ മന്ത്രിയുടെ വീട്ടിലേക്ക് എല്ലാവരും കടന്നു ചെല്ലാൻ സാധിക്കില്ലെന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം അതുകൊണ്ട് തന്നെ ഒരു പരിപാടിക്കിടെ യാദർശികമായി ഉണ്ടായ കൂടിക്കാഴ്ചയിൽ ഫോട്ടോ അല്ല ഇതെന്ന് വ്യക്തം അതുകൊണ്ട് കർണാടക മന്ത്രിയുടെ വീട്ടിലേക്ക് ശാസ്കിരണിന് എത്താൻ സാധിച്ചതിനു പിന്നിൽ സന്ദീപ് വാര്യർക്ക് പങ്കുണ്ടെന്ന് നിസ്സംശയം പറയാം കാരണം ബി ജെ പി മന്ത്രിയുമായുള്ള ആ ചിത്രത്തിൽ മറ്റൊരു ബി ജെ പി നേതാവിനെയും കാണാനായില്ല സന്ദീപ് വാര്യർ മാത്രമാണോ ഊർജമന്ത്രിയെ കാണാൻ ഷാജ്കിരണിനെ സഹായിച്ചത് അതോ മറ്റ് ബി നേതാക്കളും ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം ഇനിയും തെളിയിക്കേണ്ടിയിരിക്കുന്നു ഏതായാലും സംഭവം സന്ദീപ് ആര്യർക്കെതിരെ ഒരു വിഭാഗം ആയുധമാക്കി കഴിഞ്ഞിട്ടുണ്ട് വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെ സന്ദീപ് ആര്യർക്കെതിരെ പാർട്ടി നേതൃത്വത്തിന് പരാതികൾ പോയി കഴിഞ്ഞു പാർട്ടി നേതൃത്വത്തിന്റെ അറിവില്ലാതെയാണ് സന്ദീപ് ആര്യർ ഇത്തരം ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയതെന്ന് ഈ പരാതികൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ബി ജെ പി നേതൃത്വം ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരണം നടത്താൻ തയ്യാറാകാത്തത് സന്ദീപ് ആര്യർ ഷാജ്കിരണുമായി കൂട്ടുകെട്ടിലായിരുന്നുവെന്ന് പരോക്ഷമായി സമ്മതിക്കുന്നതിന് തുല്യമാണ് സ്വന്തം പാർട്ടി പോലും അറിയാതെ ശാജ്കിരണിന് വേണ്ടി ഇത്തരം നീക്കം നടത്തണമെങ്കിൽ അത് വ്യക്തമാക്കുന്നത് ശാസ്കിറണും സന്ദീപ് വാര്യനും തമ്മിലുള്ള അടുപ്പത്തിന്റെ ആഴവും ഇവർ തമ്മിൽ ബിസിനസ് ഇടപാടുകൾ ഉണ്ടെന്നുമാണ് സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾക്ക് പിന്നിൽ ബി ജെ പി ആണെന്ന് സി പി എം നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു അപ്പോഴും ശാസ്കിരന്റെ രാഷ്ട്രീയ ബന്ധം സംബന്ധിച്ച് ചില അവ്യക്തത ഉണ്ടായിരുന്നു എന്നാൽ സന്ദീപ് വാര്യനും ശാസ്കിരണും തമ്മിലുള്ള ഈ കച്ചവട കൂട്ടുകെട്ട് പുറത്തായതോടെ പുതിയ വിവാദത്തിന് പിന്നിൽ ബി ജെ പി ബന്ധത്തിന് കൂടുതൽ സാധൂകരണമാവുകയാണ്